നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിലെ ആളിക്കത്തിയ ചാരക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ് ഇന്ന് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. ഈ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്ന് കോടതിയിൽ എഫ്ഐആർ അഥവാ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരം സിജെഎം കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ 18 പ്രമുഖരെയാണ് അവർ പ്രതികളായി സിബിഐ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേസിലെ സിബി മാത്യു, നേരത്തെ കേരളത്തിലെ DGP ആയിരുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ RB ശ്രീകുമാർ, അദ്ദേഹം ഗുജറാത്തിലെ DGP ആയിരുന്നു, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു, ഇവരെല്ലാം കേസിലെ പ്രതികളാണ്. ഈ കേസിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് അന്ന് പേട്ട പോലീസ് സ്റ്റേഷനിൽ CI ആയിരുന്ന S വിജയൻ, രണ്ടാം പ്രതി അന്ന് പേട്ട പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന തമ്പി S ദുർഗാദത്ത്, മൂന്നാം പ്രതി അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന VR രാജീവൻ എന്നിവരാണ്. സിബി മാത്യൂസ് കേസിലെ നാലാം പ്രതിയാണ്. RB ശ്രീകുമാറാകട്ടെ കേസിലെ ഏഴാം പ്രതിയുമാണ്. അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന VR രാജീവൻ പിൽക്കാലത്ത് കേരള പോലീസ് DGP എല്ലാമായിരുന്നു, പക്ഷേ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റ് പ്രതികളെല്ലാവരും തന്നെ ഇന്നും ജീവിച്ചിരിപ്പുള്ളവരാണ്. അവർ സർവീസിൽ നിന്ന് പലരും വിരമിച്ചു കഴിഞ്ഞു. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ISRO ഈ ചാരക്കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ കേസിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്പിനാരായണനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. തുടർന്ന് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സംശയിച്ച് സുപ്രീം കോടതി ജസ്റ്റിസ് DK ജയിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ചിരുന്നു. ആ സമിതി അതിൻ്റെ റിപ്പോർട്ട് കൃത്യമായി സമർപ്പിച്ചിരുന്നു. ആ സമിതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് CBI കൊണ്ട് ഈ കേസ് വീണ്ടും ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്, CBI അന്വേഷിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് CBI വീണ്ടും ഈ കേസിൻ്റെ പിന്നിലെ, ഈ കേസിൽ നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളായതിൻ്റെ പിന്നിലെ ആ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് അറിയിക്കുന്നത്. അതനുസരിച്ചാണ് CBI വീണ്ടും ഒരു അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കേസിലെ പ്രതികൾക്കെതിരെ മർദ്ദനത്തിനും ഗൂഢാലോചനയ്ക്കുമെതിരെ കേസുണ്ട്. ഇവർ കേസിലെ പ്രതികളെ അപകടപ്പെടുത്താൻ മനഃപൂർവ്വം ശ്രമിച്ചതായും ഈ പ്രഥമ വിവര റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയം വീണ്ടും ഉറ്റുനോക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചാരക്കേസ് വീണ്ടും സജീവമാവുകയാണ്. അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അറിയാൻ കേരള ജനതയ്ക്ക് തീർച്ചയായും താല്പര്യമുണ്ടാകും. കാരണം ഒരു കാലത്ത് 1990s കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു ഈ ISRO ചാരക്കേസ്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വീണ്ടും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് CBI വിശദമായ അന്വേഷണം നടത്തും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് CBI ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി TV പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി TV 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.